അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഫ്വാൻ സഖാഫി പത്തപ്പിരിയത്തെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലായി നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ കൂടി മൂന്നോ നാലോ വീഡിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അറിവിൽ നിലാവ് എന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ കൊറോണ സമയത്ത് ആരംഭിച്ച ഒരു മജ്ലിസാണ് അത്. അതിന് വളരെയധികം പ്രചാരം ഇതിനോടകം നേടിക്കഴിഞ്ഞു. നൂറുകണക്കിന് സഹോദരീ സഹോദരന്മാർക്ക് ആ മജ്ലിസുമായി ബന്ധപ്പെട്ട് സ്വലാത്തുകൾ ചൊല്ലാനും ദിക്റുകൾ ചൊല്ലാനും സാധിച്ചു. ഈ അടുത്ത ദിവസം ഏകദേശം ഒരാഴ്ച മുൻപാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു ലെറ്റർ പ്രേഡിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഹൈലൈറ്റായി തോന്നിയത് മതവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ചില എഴുത്തുകളായിരുന്നു. സത്യത്തിൽ അദ്ദേഹം മതവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ഈ എഴുത്തിൻ്റെ പിന്നാലെ തന്നെ സഫ്വാൻ സഖാഫി പത്തപ്പിരിയത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ കേട്ടിരുന്നു. അതിൽ സഖാഫി പറയുന്നത്, ഈ പറയപ്പെട്ട വ്യക്തികൾ എന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല എന്നും എന്താണ് ഞാൻ ചെയ്ത മതവിരുദ്ധ പ്രവർത്തനം എന്നുമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല, മരണം വരെ എ പി ഉസ്താദിൻ്റെ സംഘടനയുമായി മുന്നോട്ടു പോകും എന്നെല്ലാം സഖാഫി അതിൽ സൂചിപ്പിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. ഈ വിഷയമെല്ലാം കഴിഞ്ഞതിന് ശേഷം പരപ്പനങ്ങാടി സോണിൽ നിന്നും ഒരു സഹോദരൻ നിലമ്പോർ സോണിലെ ഒരു ഉസ്താദിനെ വിളിച്ച് സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. അതിൽ പറയുന്ന കാര്യങ്ങൾ, സഫ്വാൻ സഖാഫി സംഘടനയുമായി സഹകരിക്കുന്നില്ല എന്നും മജ്ലിസുമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നു എന്നും, മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംഘടനയിലേക്ക് ആക്റ്റീവായി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ നൂറുകണക്കിന് സംഘടനാ പ്രവർത്തകർ വിട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു വോയിസ് കേൾക്കാൻ ഇടയായി. മാത്രമല്ല അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സഫ്വാൻ സഖാഫി ചെയ്ത മതവിരുദ്ധ പ്രവർത്തനം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് വളരെ ഹൈലൈറ്റായി തോന്നിയത്, ശരിക്കും അദ്ദേഹം മതവിരുദ്ധ പ്രവർത്തനമല്ല ചെയ്യുന്നത്, അദ്ദേഹം സംഘടനയുമായി സഹകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ മജ്ലിസുമായി പ്രവർത്തകർ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല ഈ വിഷയം ഈ ഇദ്ദേഹത്തെ മജ്ലിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ പ്രശ്നം അത് കാന്തപുര ഉസ്താദുമായി ഇട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം അതിൽ പറയുന്നത് കേൾക്കാൻ സാധിച്ചു. മാത്രമല്ല ഈ വോയിസ് ക്ലിപ്പിൻ്റെ താഴെ ഒരുപാട് ആളുകൾ പറയുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. അത് ഇങ്ങനെയാണ്, സഫ്വാൻ സഖാഫിക്ക് കിട്ടുന്ന സാമ്പത്തികമായ അഭിവൃദ്ധിയും ജനപിന്തുണയുമൊക്കെ കാണുമ്പോൾ കുറച്ച് ആളുകൾക്ക് അസൂയ തോന്നുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോകളുടെ അടിയിലൂടെ കാണാൻ സാധിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മജ്ലിസ് ബഹിഷ്കരിച്ചിട്ട് പോലും പതിനായിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അറിവിൻ നിലാവ് പ്രോഗ്രാമിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സംഘടന നമുക്ക് വേണം, പക്ഷേ സംഘടനയുമായി ഒരിക്കലും അടിമപ്പെട്ടു പോകാൻ പാടില്ല. ദീൻ നിലനിർത്താൻ നമുക്ക് സംഘടന വേണം, സംഘടന വളർത്താൻ വേണ്ടി ദീൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.